ഇനി ഞാൻ വന്നിരിക്കുന്നത് സ്നാക്സ് റെസിപ്പി ആയിട്ടാണ്. വൈകുന്നേരങ്ങളിൽ ചായയുടെ കഴിക്കാൻ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന സ്നാക്സ് ആണ്. തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. സ്നാക്സിന് വേണ്ടിയിട്ട് ആദ്യം മസാല തയ്യാറാക്കണം. അതിനായിട്ട് പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ മീഡിയം സൈസിലുള്ള രണ്ട് സവാള അരിഞ്ഞത് ചേർക്കാം. സവാള ഒന്ന് വഴണ്ട് വരട്ടെ. അപ്പോൾ സവാള ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് ചേർക്കാം. ഇത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മൂന്നാല് വെളുത്തുള്ളിയുടെ അല്ലിയും രണ്ട് പച്ചമുളകും ചതച്ചെടുത്തതാണേ. ഇനി ഇതൊന്ന് വഴണ്ട് വരണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർക്കാം. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരണം. അപ്പോൾ ഇത് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മസാലപ്പൊടികൾ നമുക്ക് ചേർക്കാം. കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി, കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ ഒരു ടീസ്പൂണ് ചിക്കൻ മസാല. ഇനി ഇതൊന്ന് ഇളക്കിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ വറുത്തത് ചേർക്കാവേ. ഈ ചിക്കനിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തിട്ട് വറുത്തതാണ്. എന്നിട്ട് ഞാനിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം. ഇനി ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇതിനു വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കണം. സ്നാക്സിന് വേണ്ടിയിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഒരു മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് മുക്കാൽ കപ്പ് പാലൊഴിക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് പാല് വേണ്ടി വന്നു കേട്ടോ ബാറ്റർ തയ്യാറാക്കാൻ. ആദ്യം തന്നെ നിങ്ങൾ ഒരു കപ്പ് പാല് ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് ഒഴിച്ചിട്ട് പിന്നെ ബാക്കി ഒഴിച്ചു കൊടുത്താൽ മതി. ദോശമാവിൻ്റെ പരുവത്തിൽ വേണം ഇത് കലക്കിയെടുക്കാനേ. ഒരു പാൻ വെച്ച് ഞാനിവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പാനിലേക്ക് പകുതി മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം. എല്ലാ സൈഡിലും നിറച്ച് മസാല ഇട്ട് കൊടുക്കണേ. സൈഡിലെല്ലാം മസാല നല്ലതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ ബാക്കി മാവും കൂടെ ഒഴിച്ചു കൊടുക്കാം. സൈഡിൽ നിന്ന് ഒഴിച്ചു കൊടുക്കണേ. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം ഇത് വേവിക്കാനേ. അപ്പോൾ ഒരു വശം ആയിട്ടുണ്ട്. തിരിച്ചിടാം. ഒരു പാത്രത്തിലോട്ട് തിരിച്ചിടാം. എന്നിട്ട് ഇതിനിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം. മറുവശം നല്ലോണം വേവിച്ചെടുക്കാം. ഇനി ഈ മറുവശം കൂടെ ആകുമ്പോഴേ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ സ്നാക്സ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ചൂടോടുകൂടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇത് നോക്കൂ, നല്ല ടേസ്റ്റായിട്ടുള്ളൊരു സ്നാക്സാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.